നമസ്കാരം. മെട്രോമാൻ ഇ ശ്രീധരൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക്, കർമ്മയോഗിയായ യുഗപുരുഷനായ മെട്രോമാൻ ഇ ശ്രീധരൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പോകുന്നു എന്ന ഏറെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്ര മന്ത്രിസഭയിലേക്ക് മെട്രോമാൻ ഇ ശ്രീധരന്റെ പേര് പരിഗണിക്കുന്നു. രണ്ടു ദിവസത്തെ ബി ജെ പി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഈ ശ്രീധരൻ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. കേരള ബി ജെ പിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരന്റെ ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശനം. കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കൂടുതൽ മികവുള്ളവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഗണിക്കുന്നു എന്നും അക്കൂട്ടത്തിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വരുന്ന പേരാണ് മെട്രോമാൻ ഇ ശ്രീധരന്റേത് എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സുശീൽ കുമാർ മോദിയുടെ പേരും ഇ ശ്രീധരന്റെ കൂടെ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയൊരു പട്ടിക ഡൽഹിയിൽ ബി ജെ പി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ തയ്യാറാക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയൊരു നേട്ടം തന്നെ സ്വായത്തമാക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനാ തീരുമാനവും. ആർഎസ്എസിന്റെ ഭാഗത്തു നിന്നും വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ഇ ശ്രീധരൻ നടത്തിയ വളരെ മികച്ച പോരാട്ടവും അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിലുള്ള ട്രാക്ക് റെക്കോർഡും ഒക്കെ പരിഗണിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നത്. ബി ജെ പി സംഘടനാ തലത്തിലും പുനഃസംഘടനയ്ക്ക് നീക്കം നടക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അടുത്ത മാസം നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തന്നെ മന്ത്രിസഭാ പുനഃസംഘടന നടപ്പിലാക്കാനാണ് ബി ജെ പിയുടെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചയിൽ പരിഗണിക്കുന്നവരെ വിശകലനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നതും. വളരെ വേഗം തന്നെ അന്തിമ തീരുമാനം അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മെട്രോമാൻ ഇ ശ്രീധരന്റെ കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള പരിഗണന വളരെയധികം ആകാംക്ഷ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.